കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി അംഗങ്ങളായ മലപ്പുറം ജില്ലയിലെ ജനപ്രതിനിധികൾക്ക് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ചടങ്ങ് മന്ത്രി കെ ടി ജലീൽ ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റിനെതിരായി നടത്തപ്പെട്ട പ്രചാരണമേതകൾ വിലപ്പോകാതിരുന്നത്? ഒരുപാട് ജനോപകാരപ്രദങ്ങളായിട്ടുള്ള പദ്ധതികൾ ഗവൺമെന്റ് സംസ്ഥാനത്ത് നടപ്പിലാക്കി. ഏറ്റവും അവസാനത്തെ നമ്മുടെ ബജറ്റ് പുറത്തു വന്നു. ആ ബജറ്റിൽ ജനോപകാരപ്രദമായിട്ടുള്ള നിരവധി പ്രോഗ്രാമുകളും പദ്ധതികളുമാണ് വിഭാവനം ചെയ്യുന്നത്. പണത്തിന്റെ വരവ് നിലച്ചൊരു ഘട്ടം സാമ്പത്തികമായി വലിയ ശോഷിപ്പ് ഉണ്ടെന്ന് പറയപ്പെടുന്ന ഒരു സന്ദർഭം, നികുതി വരുമാനം കുറഞ്ഞ ഒരു സാഹചര്യം, ഇതെല്ലാം നിലനിൽക്കുകയാണ് 1600 രൂപയാക്കി ക്ഷേമ പെൻഷൻ ഉയർത്തിയിരിക്കുന്നത്. നമ്മൾ അധികാരത്തിൽ വരുമ്പോൾ 600 രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ. 600 രൂപ, ആ 600 രൂപയാണ് ഇന്ന് 1600 രൂപയാക്കിയിരിക്കുന്നത്. സമിതി ജില്ലാ പ്രസിഡന്റ് കെ സുബ്രഹ്മണ്യൻ, സി ഐ ടി യു ജില്ലാ സെക്രട്ടറി വി പി സക്കറിയ, സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എം ലെനിൻ, സീനത്ത് ഇസ്മായിൽ, പി സുനിൽകുമാർ, യു പി പുരുഷോത്തമൻ, എം നിസാർ അലി, എ പുഷ്പാംഗതൻ, കെ എം സുധീഷ്, യു കെ അബുബക്കർ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ഹംസ പുല്ലാട്ടിൽ സ്വാഗതവും കാസിംവാടി നന്ദിയും പറഞ്ഞു. മലയാളം ടെലിവിഷൻ മലപ്പുറം. സുവർണ സംസ്കാരം സമ്മാനിച്ച് ബയൻ ഗോൾഡൻ ഡയമണ്ട്സ്. ബയൻ അവതരിപ്പിക്കുന്നു പരിശുദ്ധ ബി ഐ എസ് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. സ്പെഷ്യൽ ബ്രൈഡൽ കളക്ഷനുകൾ, ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സ്, ആന്റിക് കളക്ഷൻസ്, ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഡിസൈൻ വൈവിധ്യങ്ങൾ, വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ, മനസ്സറിഞ്ഞ പൊന്ന് പൊന്നറിയും പാരമ്പര്യം. ബയൻ ഗോൾഡൻ ഡയമണ്ട്സ്.